യേഗ്രിമന്റെ ഭാര്യ രചന ഹുസ്ന അൻഷാ, അവതരണം സാലിം കരുണായി. ഇവരിതിനേക്കാൾ നല്ലൊരാളിയാണ്. ഈ ജന്മം കിട്ടില്ല, രണ്ടൊരച്ചില് മാത്ത പോലെ ഉണ്ട്. അതുപോലെയാണല്ലോ രണ്ടിനേക്ക് ഉരുട്ടുബുദ്ധി. ഭദ്ര വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫെലിക്സിന്റെ അടുത്തിരിക്കുന്ന ഭദ്രന്റെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഹരി അവനോട് പറഞ്ഞു. എന്നാൽ നിമിഷ നേരം കൊണ്ട് അവൻ ആ കൈ കുടഞ്ഞു മാറ്റിയിരുന്നു. ഞാനില്ല, അവൾക്ക് എന്നെ വേണ്ട, അവൾക്ക് ഞാനുള്ളത് വെറുപ്പല്ലേ. ഇടറുന്നുണ്ടെങ്കിലും മുറച്ചു താഴ്ന്ന അവന്റെ വാക്കുകൾ. അവരെ തന്നെ നോക്കി താഴെ ഫെലിക്സും ഉണ്ട്. ഭദ്ര, തുളസിയൊക്കെ ഭയന്നിരിക്ക, ഈ സമയത്ത് അവൾ ഒരുപാട് ടെൻഷൻ അടുപ്പിക്കേണ്ട. ഒന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞുള്ളതല്ലേ. ഹരി പറയുന്നത് കേട്ടത് ഭദ്രന്റെ കണ്ണു നിറഞ്ഞു. കുഞ്ഞ്, ഒരുപാട് ആഗ്രഹിച്ചതാ ഞാനും എന്റെ പെണ്ണും കുഞ്ഞത്തുള്ള ജീവിതം. എന്നിട്ടോ ആ കുഞ്ഞ് അവളുടെ ഉദരത്തിൽ നാമ്പെടുത്തത് പോലും എന്നിന്ന് പറിച്ചു പിടിച്ചില്ലേ. എനിക്കവളോടുള്ള പ്രണയത്തിന് അവൾ വ്യാഖ്യാനിച്ചത് കാമെന്ന് വിളിച്ചല്ലേ. ശബ്ദമുയർത്തി ബദൻ ഹരിയോട് അലയരുത് മറുപടി ഇല്ലാതെ ഹരി നിന്ന്. എടാ, അവൾക്ക് തെറ്റിപ്പറ്റിപ്പോയി, നീ ക്ഷമിക്ക്, നിന്റെ പെണ്ണല്ല അവള്. ബദന്റെ തോളിൽ കൈവച്ച് ഹരി പറഞ്ഞത് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളെ ബദൻ സ്വതന്ത്രനാക്കി. അതെ, എന്റെ പെണ്ണ, എന്റെ ജീവനും ജീവിതവും എല്ലാം അവൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവളുടെ വാക്കുകൾ എന്നെ അത്രത്തോളം നോവിച്ചത്, മറക്കാനും പൊറുക്കാനും കഴിയാത്തത്. പക്ഷേ ബദറിന് ഏത് അവസ്ഥയിലും അവളെ തള്ളി പറയില്ല, ഉപേക്ഷിക്കൂല. നാളെ കാലത്ത് ഞാൻ അവളുണ്ടാകും, പക്ഷെ എന്ന് ഈ രാത്രി ഞാൻ ഇവരുടൊപ്പാണ്. അവസാന വാചകം നിലത്തിരുന്ന് മദ്യപിക്കുന്ന ഫെലിക്സിനെ നോക്കിയാണ് പറഞ്ഞത്. എടാ, എന്നാലും ഇവന്റെ കൂടെ ഒരിക്കലും നിന്നെ കൊല്ലാൻ നോക്കിയവനാ. ഭയത്തോടെ ഫെലിക്സിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ഹാരി പറഞ്ഞത്. എന്നാൽ ബദ്രനെ നോക്കി ചിരിച്ചു. അവനോത്ത് നീ പേടിക്കണ്ട, എന്നെ അവനൊന്നും ചെയ്യില്ല, എനിക്കത് ഉറപ്പാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൻ ആരും മനസ്സിലാക്കിയിട്ടില്ല. അത് പറഞ്ഞുകൊണ്ട് ബദ്രൻ ഫെലിക്സിന്റെ അടുത്തേക്ക് ഇരുന്നു. ഫെലിക്സ് അപ്പോയും മദ്യപിക്കുന്ന തിരക്കിലാണ്. തിരമാലയിലേക്ക് നോക്കിയിരിക്കുന്ന അവന്റെ കണ്ണുകളിൽ നീത്തുള്ളികൾ സ്ഥാനം പിടിച്ചിരിക്കുന്നുണ്ട്. ആ തിരമാല പോലെ കലുഷിതമായിരുന്നു അവന്റെ മനസ്സും. മനസ്സ് നിറയെ ആനിയാണ്, ആലിമോളാണ്. ഫെലിക്സിനെ കാണേ ബദറിന്റെ ഉള്ളിലും വരുന്നു ഓടുന്നു. മറ്റേക്കാളും നന്നായി ഇപ്പോൾ തനിക്ക് അവനെ മനസ്സിലാവും. ഒരാശ്രയത്തിനെന്നോണം അവന്റെ തോളിലേക്ക് കൈ ചേർത്ത് വെച്ചു ബദ്രൻ. ആ സ്പർശം മറിഞ്ഞ് തിരിഞ്ഞു നോക്കിയ ഫെലിക്സ് ഒരാശ്രയത്തിനെന്നോണം അവന്റെ തോളിലേക്ക് ചാഞ്ഞു. ആ സമയം ബദ്രൻ സ്നേഹത്തോട് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. ഒരു സഹോദരന്റെ സ്വാധീനം ഉണ്ടായിരുന്നു അവന്റെ പെരുമാറ്റത്തിൽ. അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ഫോണുമായി ഹരി അല്പം മാറിയെന്ന് തുളസിയെ വിളിച്ചു. ബദറിനെ പ്രതീക്ഷിച്ച് ഉറങ്ങാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു തുളസി. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നത് വരെ ഇനി തനിക്ക് വിശ്രമിക്കാൻ കഴിയില്ലെന്ന് തോന്നി അവൾക്ക്. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഹരിയുടെ കോള് വന്നതും പ്രതീക്ഷയോട് അവൾ ആ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹരിയേട്ട, ഭദ്രേട്ടൻ. പ്രതീക്ഷയോട് ബദറിനെ തിരക്കുന്ന തുളസിയുടെ ശബ്ദം കേൾക്കി അവളോട് മനസ്സിൽ അലിവ് തോന്നി ഹരിക്ക്. മോളെ, ഞങ്ങളൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ്, അവനിന്ന് ഇവിടെയാണ് തങ്ങുന്നത് പറയുന്നത്. ഹരിയേട്ട, മോള് വിഷമിക്കണ്ട, നാളെ രാവിലെ തന്നെ ഞാൻ അവനെയും കൂട്ടി അങ്ങോട്ട് വന്നോളാം, ഞാനല്ലേ പറയുന്നത്. തുളസി കൊട്ടും സമ്മതമല്ലെങ്കിലും ഹരി കൂടിയുണ്ടോന്ന ധൈര്യത്തിൽ അവൾ സമ്മതിച്ചു. എങ്കിലും അന്നത്തെ രാത്രി തുളസിക്ക് ഉറക്കം വന്നിരുന്നില്ല. പറഞ്ഞത് കൂടിപ്പോയെന്ന് അറിയാമായിരുന്നെങ്കിലും ആ സമയത്ത് തന്റെ ദുഃഖം, അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വിശ്വസിച്ച ആളിൽ നിന്നുണ്ടായ ചതി, അതായിരുന്നു അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഫെലിക്സും ബദറിനും അന്ന് ആദ്യമായി ഒരുപാട് നേരം മനസ്സ് തുറന്ന് സംസാരിച്ചു. ബദറിനവനെ കുറിച്ചും ഫെലിക്സ് അവനെ കുറിച്ചും വാദവരാതെ പറഞ്ഞു. അതിൽ അന്നയും മാലിമോളും തുളസിയും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ സംസാരം കൂട്ടും ഹരി കുശുമ്പോടെ നോക്കി നിന്നു. അല്ലെങ്കിൽ തന്നെ അവന് പണ്ടേ തൊട്ട് അങ്ങനെയാണ്. ബദറിനും അവനോട് കാര്യങ്ങൾ അവൻ കടന്നു വരാൻ സമ്മതിക്കില്ല. ഹരി അവരുടെ അടുത്തേക്ക് പോയി. രാത്രി കടലിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്ന ഫെലിക്സായി അവന്റെ കണ്ണു. ബദർ ചിരിയോടെല്ലാം കേട്ടിരിപ്പുണ്ട്. എന്നാൽ ഇത് വല്ലാത്ത അത്ഭുതമായി പോയി. 5 മാസം മുമ്പ് ഈ ഇരിക്കുന്ന ബദറിനെ വണ്ടിട്ടിച്ച് കൊല്ലാൻ നോക്കിയ ആളാണെന്നൊന്നും പറയില്ല. പെട്ടെന്നുള്ള ഹരിയുടെ സംസാരം കണ്ടാളെയെ ഒന്ന് ഞെട്ടിച്ചു. ഹരി അതിനെ പൂച്ഛിച്ചു. ബദൻ ഹരിയെ നോക്കി കണ്ണുരുട്ടി. എന്നാൽ ഫെലിക്സിന്റെ ചുണ്ടിലൊരു ചിരിയുണ്ട്. അതിന് അന്നത്തെ ആക്സിഡന്റ് പ്ലാൻ ചെയ്തത് ഞാനല്ലെങ്കിലോ? എന്താ? അതെ, നിന്നെ കൊല്ലാൻ നോക്കിയത് ഞാനല്ല. പിന്നെ ആ സമയത്ത് നിന്നോടുള്ള ദേഷ്യം കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് ഷോ കാണിച്ചെന്നേ ഉള്ളൂ. സത്യമാണോ? ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു. അതെ, ഇവൻ ഇത്തരം കാര്യങ്ങളിൽ കള്ളം പറയാറില്ല. ബദറിനും അവൻ അനുകൂലിച്ചു. അല്പസമയം കൂടി ഫെലിക്സിനോടൊപ്പം ബീച്ച് സമയം ചെലവഴിച്ചതിനു ശേഷം അവര് ഫെലിക്സിനോടൊപ്പം ഗസ്റ്റ് ഹൌസിലേക്ക് പോയി. അവന്റെ ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ കാറ് നിന്നതും സെക്യൂരിറ്റി ഒന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. എന്നാൽ ഫെലിക്സിനോടൊപ്പം കാറിലിരിക്കുന്ന ബദറിനെ കടന്നതും അയാൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ രണ്ടാളെയും നോക്കി നിന്നു. ഞങ്ങളെ സൗന്ദര്യം ആസ്വദിച്ച് കഴിഞ്ഞെങ്കിൽ പോടോ. ഗേറ്റ് തുറന്നിട്ടും തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന സെക്യൂരിറ്റിയെ നോക്കി ഫെലിക്സ് അലറിയതും അയാൾ ജീവനും കൊണ്ടുകൂടി. ഹരിയും ബദറിനും ഫെലിക്സിനോടൊപ്പം അകത്തേക്ക് കയറി. ആ വീട് മുഴുവൻ ആനയും മാലിവോളും നിറഞ്ഞു നിൽക്കുവാണ്. എവിടെ നോക്കിയാലും അവിടെ ചിത്രങ്ങൾ. ആലിമോളെ എടുത്തു നിൽക്കുന്ന ഫെലിക്സിന്റെ ചിത്രങ്ങൾ നോക്കി നിന്നും ബദറും. ആ ചിത്രങ്ങളിൽ മാത്രമാണ് അവൻ പുഞ്ചിരിക്കുന്നത്.
ആനിമോളും ആനയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല, ജീവനും ജീവിതവും എല്ലാം അവർ തന്നെയാണെന്ന് ബദറിന് മനസ്സിലായി. ഇത്രയും നേരം ഫീലിക്സിനോട് സംസാരിച്ചത് അവന് പുഞ്ചിരിയോടെയായിരുന്നു, എന്നാൽ വേദനയോട് സംസാരിച്ചത് അവരെ കുറിച്ചാണ്. ആനിമോളുടെ ഫോട്ടോ കാണാൻ ബദറിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പിരിഞ്ഞു. താരക്കും ഇതുപോലൊരു പെൺകുഞ്ഞു മതി, ആനിമോളെ പോലെ മമ്മയേക്കാൾ പപ്പയെ സ്നേഹിക്കുന്ന മൂടി. ഫെലിക്സിന്റെയും ഹരിയുടെയും ശബ്ദം ഒന്നും കേൾക്കാതെ ആയതും തിരിഞ്ഞു നോക്കിയതും കാണുന്നത് ആളിലിട്ടിരിക്കുന്ന വലിയ സോഫയിൽ കിടക്കുന്ന ഫെലിക്സും അവന്റെ ദേഹത്ത് കാല് വെച്ച് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഹരിയാണ്. അവരെ ഒന്ന് നോക്കിയതും അതിന്റെ ചിരി വന്നു. ഇത്ര നേരം ഇവന് ശരിയല്ല, ഇവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് പുറകെ നടന്നവനാണ് ഇപ്പോൾ അവന്റെ വീട്ടിൽ അവന്റെ സോഫയിൽ അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് നേരെ ദൃശ്യയിലുള്ള സോഫയിലേക്ക് അവനെ കിടന്നു. മദ്യത്തിന്റെ ലഹരി കാരണം ബദന് പെട്ടെന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ഉറക്കമില്ലാതെ രണ്ടുപേരിരുന്ന് കണ്ണീർ വാർക്കുകയായിരുന്നു തങ്ങളുടെ ഭർത്താവിനെ കൊടുത്ത്. ഒന്നും പറയാതെ തന്റെ നെഞ്ചോട് ചേർന്നുറങ്ങുന്ന ആലിമോളെ തന്നെ നോക്കിയിരിക്കുകയാണ് ആനി. നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് നോക്കാൻ തനിക്ക് കഴിയാത്തതുപോലെ തോന്നി അവൾക്ക്. മറ്റാരേക്കാളും അവൾക്ക് പ്രിയം പപ്പയോടാണ്. എന്നാൽ ഇനി മുന്നോട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അവൾക്ക് ഒരു ധാരണയില്ല. അന്ന് ഫെലിക്സ് ആനിയുമായി വഴക്കിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് മാറിയതിന് ശേഷം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആനി. മനസ്സ് നിറയെ ഫെലിക്സ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അവരെ ഒന്ന് കാണാനും സംസാരിക്കാനും അവൾ വല്ലാതെ ആഗ്രഹിച്ചു. തന്റെ കുട്ടിക്കാലത്ത് മോശമായ അനുഭവങ്ങളും നിയന്ത്രിക്കാനും ശാസിക്കാനും ആരുമില്ലാത്തതിന്റെ ഒറ്റപ്പെടലും വേദനയുമാണ് അവൻ ഇങ്ങനെയാക്കിയത്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഒട്ടും താല്പര്യമില്ലാതെ ഫെലിക്സിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മൂന്ന് പെൺമക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് കൂലിപ്പണിക്കാരനായ അപ്പച്ചൻ വളർത്തിയത്. അപ്പച്ചന്റെ സമ്പാദ്യം അത് മക്കൾ തന്നെയായിരുന്നു. അപ്പച്ചന്റെ കഷ്ടപ്പാട് കണ്ട് വളർന്നത് കൊണ്ട് മാത്രമാണ് പഠിക്കാൻ മിടുക്കിയായിരുന്നിട്ട് കൂടി പ്ലസ് ടു കഴിഞ്ഞ് പഠിത്തം നിർത്തി ജോലിക്ക് കയറിയത്. ആയിടക്കാണ് അറിയപ്പെടുന്ന ബിസിനസ്മാരെയും താൻ ജോലി ചെയ്യുന്ന ഹോട്ടലിന്റെ ഓണറുമായ ഫെലിക്സിനെ കണ്ടുമുട്ടുന്നത്. അന്ന് തന്റെ മാനത്തിന്റെ വില പറഞ്ഞ് അയാളുടെ മുഖത്തടിച്ച് പ്രതികരിക്കുമ്പോൾ അതിന് പകരം വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. തന്നെ കൊല്ലാനുള്ള ദേഷ്യവും പകയും കടിച്ചു നിർത്തി അവിടുന്ന് അയാൾ പോകുമ്പോൾ തന്നെ കൊല്ലാനുള്ള പകയുണ്ടായെന്ന് അയാൾ. അയാൾ പോയതിനു ശേഷം കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ ഉപദേശിക്കുകയും അയാൾക്കെതിരെ കൈകെട്ടിയതിന് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞ അപ്പോഴാണ് താനും ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നത്. താൻ കേട്ടോടത്തോളം അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു അസുരനാണ്. വീട്ടിലാണെങ്കിലും അപ്പച്ചനും അമ്മച്ചിയും താനും അനിയത്തിമാരും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബന്ധു എന്ന് പറയുന്നത് അപ്പച്ചന്റെ ഏട്ടന്റെ മകനാണ്. അയാളാണെങ്കിൽ ഒരു വൃത്തികെട്ടവനും കള്ളുകൂടിയനുമാണ്. പോരാത്തിന് എന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളം വെക്കലാണ് പതിവ്. ഈ ജോലിയാണ് അപ്പച്ചനുള്ള ഏക സഹായം. ഇതില്ലാതായ വീട്ടിലെ ചെലവും അനിയതിമാരുടെ പഠിപ്പും എല്ലാം കൂടി ആ പാവത്തിന് താങ്ങാൻ കഴിയില്ല. എന്നാൽ ഇതിനേക്കാളെല്ലാം മാനിയെ കൂടുതൽ ഭയപ്പെടുത്തിയത് ഫെലിക്സ് തന്നെയായിരുന്നു. ഇനി എന്തായാലും അയാൾ അടങ്ങിയിരിക്കില്ല. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും മനസ്സ് നിറയെ ഭയമായിരുന്നു. വീട്ടിലെത്തി അപ്പനോടും അമ്മയോടും ഒന്നും പറയാതെ നേരം മുറിയിലേക്ക് കയറി. ഒരു ചെറിയ ഓടിട്ട വീടാണ് ആനയുടേത്. ഒരു ഹാളും ചെറിയൊരു അടുക്കളയും പിന്നെ രണ്ട് കിടപ്പ് മുറിയും മാത്രം ഒതുങ്ങുന്ന ചെറിയ വീട്. ടെൻഷൻ അടിച്ച് മുറിയിലിരുന്ന് ഒരുപാട് നേരം. ഇടയ്ക്ക് അമ്മച്ചി വന്ന് വിളിച്ചപ്പോൾ സുഖമില്ല തലവേദനെന്ന് പറഞ്ഞു വിളിച്ചു. എന്നാൽ രാത്രിയിൽ 8 മണിയോട് അടുത്തപ്പോഴാണ് കോളിമ്പലിന്റെ ശബ്ദം കേട്ടത്. എങ്കിലും പുറത്തേക്ക് ഇറങ്ങിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരുടെയോ ഉറക്കെയുള്ള സംസാരം കേട്ടാണ് പുറത്തേക്ക് വന്നത്. എന്നാൽ ഹാളിൽ കണ്ട കാഴ്ചയിൽ ഞാൻ ആകെ പകച്ചു പോയിരുന്നു. ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവുമായി അയാൾ ഫെലിക്സ്. ആ കണ്ണുകളിൽ എന്നെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. അയാളുടെ ആ ക്രൂരഭാവം കാണാൻ ഭയത്തിൽ ഉമിനീരിറക്കി പോയിരുന്നു ഞാൻ. പെട്ടെന്ന് അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫെലിക്സ് സംസാരിച്ചു തുടങ്ങിയത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാളെ ഞാനും ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൾ ആനിയുമായുള്ള വിവാഹം നടന്നിരിക്കണം. ഒരു വലിയ ആഘാതമായിരുന്നു ഫെലിക്സിന്റെ വാക്കുകൾ ആനയിൽ സൃഷ്ടിച്ചത്. ഫെലിക്സിനോടുള്ള ഭയം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അവളുടെ മുഖം ദേഷ്യം നിറഞ്ഞു. ഇല്ല, ഈ വിവാഹം നടക്കില്ല, ഞാനതിനെ സമ്മതിക്കില്ല. ഫെലിക്സിനോടുള്ള വെറുപ്പോടെ അവൾ അലറി. എന്നാൽ അവൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫെലിക്സിന്റെ കൈ അവളുടെ മുഖത്ത് പതിച്ചിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു ആനയ്ക്ക് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ. മുഖമുയർത്തി നോക്കി അവൾ കണ്ടത് തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന ഫെലിക്സിനെയാണ്. അവന്റെ മുഖഭാവം കാണാൻ ഭയത്തിൽ അവൾ ഉമിനീരിറക്കി പോയിരുന്നു. ആ സമയത്ത് മുഖത്തെ വേദനയേക്കാൾ അവളിൽ മുന്നിട്ട് നിന്നത് അവനുള്ള ഭയമാണ്. മോളെ, വേദനയോട് അവളുടെ അമ്മ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എടാ നീ എന്റെ കൊച്ചിനെ. ആനയുടെ അപ്പച്ചൻ അവന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അപ്പോഴേക്ക് ഫെലിക്സ് തന്റെ കയ്യിലുള്ള ഗൺ അയാൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു. ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എന്നെ കൊണ്ട് വെറുതെ കടുങ്ങയൊന്നും ചെയ്യിപ്പിക്കരുത്. ഞാൻ ആഗ്രഹിച്ചത് എന്തും നേടിയെടുത്തിട്ടുണ്ട്. അത് മണ്ണായാലും ശരി പെണ്ണായാലും ശരി. എന്നാൽ ഈ നായിന്റെ മോള് കാരണം ഞാൻ എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടു. ഇവൾ എന്നെ അടിക്കുന്ന ഫോട്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഞാൻ എല്ലാവരുടെയും മുമ്പിലും നാണം കെട്ട് നിൽക്കുക. ഇനി അതില്ലാതാവണമെങ്കിൽ ഇവിടെ എനിക്ക് വിവാഹം കഴിച്ചേ പറ്റൂ. അതിപ്പോ എന്റെ വാശി കൂടിയാണ്. ഒരു തരം പകയോടെ പറയുന്ന ഫെലിക്സിനെ അവർ ഭയത്തോടെ നോക്കിയിരുന്നു. എനിക്ക് എനിക്ക് സമ്മതമല്ല. അല്പം ഭയത്തോടെയാണെങ്കിലും ഉറച്ച ശബ്ദത്തോടെ തന്നെ ആനയെ അവനെ എതിർത്തു.
എന്നാൽ അപ്പോഴേക്കും ഫെലിക്സ് അവളുടെ അപ്പച്ചനും നേരെ തന്റെ തോക്ക് ചൂണ്ടിക്കഴിഞ്ഞിരുന്നു. പോരാതെ അവൾ ഈ വിവാഹത്തിന് സംബന്ധിച്ചില്ലെങ്കിൽ ആ സ്ഥാനത്ത് അവളുടെ അനിയത്തിയെ നിർത്തുമെന്ന് പറഞ്ഞു. വേറെ വഴിയില്ലാതെ ആനി വിവാഹത്തിന് സംബന്ധിച്ചു. എന്നാൽ അപ്പോഴും ആനിയുടെ മനസ്സ് നിറയെ തീർത്താൽ തീരാത്ത പകയായിരുന്നു. ആഗ്രഹിച്ചത് നേടിയ സന്തോഷമായിരുന്നു ഫെലിക്സിനുള്ളിൽ. ഇന്നോളം ഒരു പെണ്ണും തനിക്ക് നേരെ കൈ ഉയർത്തിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെണ്ണിന്റെ കൈകൊണ്ട് നിനക്ക് പ്രഹരമേറ്റത്. എന്നാൽ അതിനുള്ള ശിക്ഷ താൻ തന്നെ വിധിച്ചു കഴിഞ്ഞു. തന്റെ പേരുള്ള മീൻ്റെ ജീവിതകാലം മുഴുവൻ ആനിയുടെ കഴുത്തിൽ തൂങ്ങി. അതൊരു കുരിക്കായി തന്നെ. വിജയിച്ചതിന്റെ സന്തോഷത്തോടെ തന്റെ ബംഗ്ലാവിലേക്ക് പോകുമ്പോഴും ആന രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവൾക്ക് വേണ്ടി പുറത്ത് കാവലിന് ആളെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ ആ കുടുംബത്തിന്റെ അന്നത്തെ രാത്രി ഒന്നും കണ്ണടക്കാൻ സാധിക്കുമായിരുന്നില്ല. ഫിലിപ്സിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അറിവാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആണെങ്കിലും ആളുകൾക്കെല്ലാം അവനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. ഒരു വൃത്തികെട്ടവന് തന്റെ മകളെ കൈപിടിച്ച് കൊടുക്കാനുള്ള നോർത്തപ്പോ ആ മാതാപിതാക്കൾ സങ്കടപ്പെട്ടു. തന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു കഥ വരുന്നതിനേക്കാൾ നല്ലത് എല്ലാത്തിനും കാരണക്കാരിയായി ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങാമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ഒരിക്കലും തോറ്റുകൊടുക്കില്ലെന്ന് അവൾ തീരുമാനമെടുത്തിരുന്നു.